നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പിന്മാറ്റത്തോടെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ രൂപഭാവങ്ങൾ രൂക്ഷമല്ലാതായി. ലോക പോലീസിന്റെ കുപ്പായം അണിയാൻ ആളില്ലാതെ അയയിൽ തൂങ്ങുന്ന അവസ്ഥയാണ്. ലോകം മുഴുവൻ ആശങ്കയോടെ കാണുന്ന ഒരു രാഷ്ട്ര നേതാവ് ഇന്ന് ഉണ്ടെങ്കിൽ വ്ളാഡിമിറോവിച്ച് പുടിൻ എന്നാണ് അയാളുടെ പൂർണ്ണമായ പേര്. പക്ഷേ നാറ്റോ സഖ്യം പോലും നേർക്കുനേർ മുട്ടാൻ ധൈര്യപ്പെടാത്ത ആ അപ്രമാദിത്വത്തിന്റെ തലയ്ക്ക് വിലയിടാനും ഇപ്പോൾ ആളുണ്ടായിരിക്കുന്നു. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അല്ല ഗോലിയാത്തിന്റെ കഴുത്തിലേക്ക് ഉന്നം പിടിക്കുന്ന ആ ദാവീദ്, മറിച്ച് അയാൾ ഒരു റഷ്യക്കാരൻ തന്നെയാണ്. പേര് അലക്സ് കൊനാനിഖിൻ. പുടിന്റെ തലയ്ക്ക് അയാൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വില $1 മില്യൺ. എന്നാൽ ഇത്രയും വലിയ ഒരാളിന്റെ തലയ്ക്ക് $1 മില്യൺ കുറഞ്ഞു പോയോ എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം. 1952 ഒക്ടോബർ 7 പുടിൻ എന്ന രാഷ്ട്ര തന്ത്രജ്ഞന്റെ ജനനം. 2000 മെയ് 7 മുതൽ അദ്ദേഹം റഷ്യൻ ഫെഡറേഷന്റെ പ്രസിഡന്റാണ്. 2008 മുതൽ 12 വരെ തടസ്സങ്ങളേറെ ഉണ്ടായിരുന്നുവെങ്കിലും 1999 ഓഗസ്റ്റ് മുതൽ 2000 മെയ് വരെയും 2008 മുതൽ 12 വരെയും വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത് വരെയും പുടിൻ റഷ്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. 1999 ഡിസംബർ 31 മുതൽ 2000 മെയ് 7 വരെ തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെ അദ്ദേഹം ആക്ടിംഗ് പ്രസിഡന്റുമായിരുന്നു. മുമ്പ് KGBയുടെ, പിന്നീട് SFB എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതിന്റെ ഏജന്റുമായിരുന്നു. ക്രെംലിന്റെ അടുത്ത വിമർശകനായ കൊനാനിഖിൻ റഷ്യയിൽ നിന്ന് പലായനം ചെയ്തയാളാണ്. 55 വയസ്സുണ്ട് ഇയാൾക്ക്. താമസം ഇപ്പോൾ US സാൻ ഫ്രാൻസിസ്കോയിലാണ്. 1992 അന്നത്തെ റഷ്യൻ പ്രസിഡന്റ് ബോറിസ് യെൽസിന്റെ പ്രതിനിധി സംഘത്തിലെ അംഗമായിരുന്ന ഈ സമ്പന്നൻ ഒരു സംരംഭകൻ കൂടിയാണ്. 2007 US രാഷ്ട്രീയ അഭയം ലഭിക്കുന്നത്. റഷ്യൻ എക്സ്ചേഞ്ച് ബാങ്കിൽ നിന്ന് $8 മില്യൺ തട്ടിപ്പ് നടത്തിയെന്ന കുറ്റം റഷ്യൻ അധികൃതർ ഇദ്ദേഹത്തിന്റെ മേൽ ചുമത്തിയിട്ടുണ്ട്. ഉക്രൈനിൽ കൂട്ടക്കൊല നടത്തിയ പുടിനെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു കൊടുക്കുന്നവർക്ക് $1 മില്യൺ നൽകാമെന്നാണ് കൊനാനിഖിൻ പരസ്യം ചെയ്തിരിക്കുന്നത്. റഷ്യക്കെതിരായ ജനവികാരവും പുടിനെതിരായ ബോധവൽക്കരണമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ശുദ്ധമായ ഭയമാണ് പുടിന്റെ അക്രമവാസനയ്ക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണമെന്നും കൊനാനിഖിൻ വിലയിരുത്തുന്നു. പാശ്ചാത്യ രാഷ്ട്രീയ ശാസ്ത്രജ്ഞരുടെ നിലവിലുള്ള വിലയിരുത്തൽ അനുസരിച്ച് പുടിൻ പ്രസിഡന്റായിരിക്കുമ്പോൾ റഷ്യ കപട ജനാധിപത്യപരവും തന്ത്രവുമായ ദിശയിൽ കൂടുതൽ വികസിക്കുകയും ജനാധിപത്യ മാനദണ്ഡങ്ങളിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകന്നു പോവുകയും ചെയ്യുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ഭരണ സമുദായത്തെ പുടിനിസം എന്നാണ് വിമർശനാത്മകമായി പരാമർശിക്കുന്നത്. റഷ്യൻ സർക്കാർ തന്നെ നിയന്ത്രിത ജനാധിപത്യം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. പാശ്ചാത്യ സ്പെഷ്യലിസ്റ്റ് സാഹിത്യത്തിൽ അദ്ദേഹത്തിന്റെ ഭരണരീതിയെ സ്വേച്ഛാധിപത്യമെന്നോ സ്വേച്ഛാധിപതിയോ ആയി വിശേഷിപ്പിക്കുന്നു. പുടിൻ തന്നെ ഉപയോഗിക്കുന്ന ഒരു കേന്ദ്ര ക്യാച്ച് ഫ്രൈസ് അധികാരത്തിന്റെ ലംബം എന്നാണ്. അദ്ദേഹത്തിന്റെ വിദേശ നയം അത് പലപ്പോഴും അക്രമണാത്മകമായി കാണപ്പെടുന്നു. കൂടാതെ തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിലെ കഠിനമായ നിലപാടും അദ്ദേഹത്തിന്റെ ചാഞ്ചാട്ടം ഉറപ്പാക്കി. എന്നാൽ റഷ്യയിലെ ജനസംഖ്യയിൽ ശരാശരി ഉയർന്ന ജനപ്രീതി ഉറപ്പാക്കുകയും ചെയ്തു. 2014 മാർച്ചിൽ ക്രിമിയ നിയമവിരുദ്ധമായി പിടിച്ചടക്കിയത് മുതലും റഷ്യയും പടിഞ്ഞാറും തമ്മിലുള്ള ബന്ധം ഇരുവശത്തും തകർന്നു. പാശ്ചാത്യ വിമർശകർ റഷ്യൻ പ്രസിഡൻഷ്യൽ ഭരണകൂടം യൂറോപ്യൻ സമാധാന ക്രമം ലംഘിച്ചുവെന്നും സങ്കരയുദ്ധം നടത്തുമെന്നും ആരോപിക്കുന്നു. പ്രചാരണത്തിലൂടെയും പ്രതിപക്ഷ നേതാക്കളുടെ ഉദാഹരണമായി പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ നവാൽനിയെ പോലെയുള്ള ആളുകളുടെ കൊലപാതക ശ്രമത്തിലൂടെയും തിരഞ്ഞെടുപ്പിന്റെ സ്വാധീനത്തിലൂടെയുമാണ് ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത്. 2015 സെപ്റ്റംബർ മുതൽ പ്രസിഡന്റ് അസദിനെ പിന്തുണയ്ക്കുന്നതിനായി ലിബിയയിലെ യുദ്ധവും സിറിയയിലേക്ക് റഷ്യൻ വ്യോമസേനയെ വിന്യസിച്ചതോടെ പുടിൻ 2015 മുതൽ യൂറോപ്യൻ അഭയാർത്ഥി പ്രതിസന്ധി രൂക്ഷമാക്കാനും സാധിച്ചിട്ടുണ്ട്. ഇതോടെ ന്യൂസ് എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമസ്കാരം.